നമസ്കാരം. ചൈനയ്ക്കെതിരെ കടുത്ത നടപടിയും നീക്കങ്ങളുമായി അമേരിക്ക. ഉയഗൂർ മുസ്ലിങ്ങളെ അടിമപ്പണി ചെയ്യിപ്പിച്ച് ഉണ്ടാക്കുന്നതെന്നും ഇങ്ങോട്ടേക്ക് വേണ്ട. ചൈനയിലെ സിൻജിയാങ്ങിൽ നിന്നുള്ള സാധനങ്ങൾ നിരോധിച്ചിരിക്കുകയാണ് അമേരിക്ക. ഇപ്പോൾ ചൈനയിലെ സിൻജിയാങ് മേഖലയിൽ നിന്നുള്ള ഇറക്കുമതി നിരോധിക്കുന്ന നിയമനിർമ്മാണത്തിൽ US പ്രസിഡന്റ് ജോ ബൈഡൻ കഴിഞ്ഞ ദിവസം ഒപ്പുവെച്ചതായി വൈറ്റ് ഹൗസ് അറിയിച്ചു. നിർബന്ധിത തൊഴിലാളികളെ ചൈന ഉപയോഗിക്കുന്നു എന്ന ആശങ്കകളുടെ പേരിലാണ് ഈ തീരുമാനം അമേരിക്ക എടുത്തത്. ചൈനയിലെ ഉയഗൂർ മുസ്ലിം ന്യൂനപക്ഷത്തോടുള്ള ബീജിംഗിന്റെ പെരുമാറ്റത്തിന് വംശഹത്യ എന്നാണ് അമേരിക്ക വിശേഷിപ്പിക്കുന്നത്. ഇതിന്റെ ഭാഗമാണ് ഉയഗൂർ നിർബന്ധിത തൊഴിൽ നിരോധന നിയമം കൊണ്ടുവന്നത്. അമേരിക്കയുടെ ചുവട് പിടിച്ച് മറ്റു രാജ്യങ്ങളും ഈ പാത പിന്തുടർന്നാൽ അത് ചൈനയ്ക്ക് വലിയ തിരിച്ചടി ആയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഉയഗൂറുകൾക്കായി ബെയ്ജിംഗിൽ തടങ്കൽ പാളയങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ടെന്നും സിൻജിയാങ്ങിൽ നിന്നുള്ള എല്ലാ സ്ഥാപനങ്ങളും നിർബന്ധിത തൊഴിലാളികളെ ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നതെന്നും പാശ്ചാത്യ മാധ്യമങ്ങളിൽ സ്ഥിരമായി റിപ്പോർട്ടുകളുണ്ട്. മുൻ US പ്രസിഡന്റ് ട്രംപും ചൈനയിലെ സിൻജിയാങ്ങിൽ നിന്നുള്ള കോട്ടൺ ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾക്ക് നിരോധനം പ്രഖ്യാപിച്ചിരുന്നു. വംശഹത്യയ്ക്കും അടിമവേലിക്കുമെതിരെ ശക്തമായതും അവ്യക്തവുമായ സന്ദേശം അയക്കേണ്ടത് ആവശ്യമാണെന്ന് ഉയഗൂർ നിർബന്ധിത തൊഴിൽ നിരോധന നിയമത്തെ ചൂണ്ടിക്കാട്ടി ഡെമോക്രാറ്റിക് സെനറ്റർ ജെഫ് മെർക്കലി പറഞ്ഞു. US കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ ഏജൻസിയുടെ കണക്ക് പ്രകാരം കഴിഞ്ഞ വർഷം ചൈനയിൽ നിന്ന് ഏകദേശം $9 ബില്യൺ പരുത്തി ഉൽപ്പന്നങ്ങളും $10 മില്യൺ തക്കാളി ഉൽപ്പന്നങ്ങളും അമേരിക്ക ഇറക്കുമതി ചെയ്തിട്ടുണ്ട്. അതേസമയം മതപരമായ ഉള്ളടക്കങ്ങൾ അടങ്ങിയ വിഷയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും വ്യക്തികൾക്കും വിദേശ സംഘടനകൾക്കുമെതിരെ ചൈന ഇതിന് തൊട്ടുമുമ്പാണ് വിലക്ക് ഏർപ്പെടുത്തിയത്. രാജ്യതാല്പര്യങ്ങളും സുരക്ഷയും ചൂണ്ടിക്കാട്ടിയാണെന്നാണ് നീക്കം. ചൈനയുടെ റിലീജിയസ് റെഗുലേറ്ററിൽ നിന്ന് ലൈസൻസ് ഇല്ലെങ്കിൽ സംഘടനകൾക്കോ വ്യക്തികൾക്കോ മതപരമായ കാര്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇന്റർനെറ്റിലൂടെ പ്രചരിപ്പിക്കാൻ സാധിക്കില്ല. ഹോങ്കോങ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റാണ് പുതിയ നിയന്ത്രണങ്ങൾ സംബന്ധിച്ചുള്ള വിവരം പുറത്തുവിട്ടിരിക്കുന്നത്. മതപരമായ ഉള്ളടക്കം ഓൺലൈനിൽ പ്രചരിപ്പിക്കുന്നതിനുള്ള ലൈസൻസിന് അപേക്ഷിക്കുന്ന ആളുകൾ ചൈനയിൽ നിന്നുള്ള വ്യക്തിയോ അല്ലെങ്കിൽ അവിടെ സ്ഥാപനമുള്ള ആളോ ആയിരിക്കണം. ഈ സ്ഥാപനത്തിന്റെ പ്രതിനിധി ഉറപ്പായും ചൈനീസ് പൗരനുമായിരിക്കണം. മതപരമായ ഉള്ളടക്കം ഉപയോഗിച്ച് വിദേശ ഏജൻസികൾ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന കാര്യങ്ങളിൽ ഏർപ്പെടുന്നത് തടയാനാണ് ഈ നീക്കമെന്നും ഇവർ പറയുന്നു. 3 വർഷത്തേക്കുള്ള ലൈസൻസ് ആയിരിക്കും ഓരോ വ്യക്തിക്കും കിട്ടുന്നത്. മതപരമായ ചടങ്ങുകളുടെ പേരിൽ പണം ശേഖരിക്കാനും ഇവർക്ക് സാധിക്കില്ല. നാഷണൽ റിലീജിയസ് വർക്ക് കോൺഫറൻസിൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് പങ്കെടുത്ത് 2 ആഴ്ച പിന്നിടുമ്പോഴാണ് പുതിയ തീരുമാനം. ഇത്തരത്തിൽ മതപരമായ നിയന്ത്രണം രാജ്യത്തൊട്ടാകെ ഏർപ്പെടുത്തുന്നത് ഇത് ആദ്യമായാണ്. മതങ്ങളെ സോഷ്യലിസ്റ്റ് ചിന്താഗതിയുമായി ബന്ധപ്പെടുത്തുന്നതിന് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ ഉണ്ടാകണമെന്നാണ് ഷീ ജിൻ പിങ് അന്ന് നിർദ്ദേശിച്ചത്. ഓൺലൈനിലൂടെ വരുന്ന മതപരമായ കാര്യങ്ങൾ ചൈനയിലെ മതനിയമങ്ങളിൽ വലിയ സ്വാധീനം ഉണ്ടാക്കിയേക്കാമെന്നും ചൈനീസ് പ്രസിഡന്റ് വ്യക്തമാക്കി. അതേസമയം എല്ലാ മതങ്ങളും ഇനി കമ്മ്യൂണിസ്റ്റ് നയം മാത്രം അനുസരിക്കണമെന്ന് ചൈനീസ് ഭരണകൂടം ഉത്തരവിറക്കിയിരുന്നു. ഇതോടെ മതങ്ങൾക്കെതിരെ നിലപാട് കൂടുതൽ ശക്തമാക്കിയിരിക്കുകയാണ് രാജ്യം. മുന്നേ തന്നെ ക്രൈസ്തവ ഇസ്ലാമിക മതവിഭാഗങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചിരുന്ന നിയമങ്ങളെ കൂടുതൽ കർശനമാക്കാനാണ് തീരുമാനമെന്നാണ് സൂചന. ഇതിന് തൊട്ടു പിന്നാലെയാണ് അമേരിക്ക ഇപ്പോൾ ചൈനയ്ക്കെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. വെബ്ഡെസ്ക്, തത്വമേ ന്യൂസ്.